എൻ്റെ കയ്യിലൊരു സ്റ്റിക്ക് കണ്ടില്ലേ, അതിനെയാണ് മോണോപോഡ് എന്ന് പറയുക. അതായത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സ്റ്റിക്ക്, നമ്മുടെ ഈ സെൽഫി സ്റ്റിക്ക് പോലെ. അത് ഏകദേശം 5 അടിയോളം നീളം ഉണ്ടാവും. 5.2 ഫീറ്റ് ആണ് അതിൻ്റെ ഹൈറ്റ്. അതിന് മുകളിൽ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഘടിപ്പിച്ചേക്കാണ്. അതായത് എൻ്റെ DJI-യുടെ ഗിംബൽ ഉണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വീഡിയോ, അതാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ടായാൽ മതി. ഇതൊക്കെ എങ്ങനെയാണ് മേടിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഞാൻ എന്തായാലും ആമസോണിൽ നിന്നാണ് മേടിച്ചത്. നിങ്ങൾക്ക് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും കിഡിലൻ വീഡിയോസ് എടുക്കാൻ പറ്റുമോ ഇങ്ങനെ? നമുക്ക് എന്തായാലും ആമസോണിലൊന്ന് കയറി നോക്കാം. അപ്പോൾ ആമസോണിൽ കയറുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ക്രോമിൽ പോവാം. ഞാൻ ക്രോമിലാണ് പോകുന്നത്. എന്നിട്ട് ആമസോൺ ഇന്ത്യ എന്നടിക്കുക. ഓക്കെ, ആമസോൺ ഇന്ത്യ ഷോപ്പിംഗ് സൈറ്റിൽ കയറിയിട്ട് ഇവിടെ സോണിയ മോണോ പോഡ് താഴെ വന്നിട്ടുണ്ട്. ഈ കമ്പനിയുടെ മോണോപോഡാണ് ഞാൻ മേടിച്ചത്. ഏകദേശം 850 രൂപ എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നിലവിൽ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഒരു സാധനങ്ങളും അവൈലബിൾ അല്ല കേട്ടോ, ഈ ലോക്ക്ഡൗണും ഈ ഇഷ്യൂസൊക്കെ കാരണമാണ്. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച സോണിയ മോണോപോഡ് MPL-09 വിത്ത് ക്യാരി കേസ്. നമുക്കൊരു ബാഗും കിട്ടുന്നുണ്ട്. ഏകദേശം 8 കിലോയോളം ഭാരം വഹിക്കാൻ പറ്റുമെന്നാണ് പറയണത്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഇത് ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ ആൾക്ക് പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധനം ഓർഡർ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ആയിരിക്കുമോ, ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ വന്ന് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. കാരണം നല്ല ക്വാളിറ്റിയുള്ളൊരു സാധനമാണ്, നല്ല മെറ്റലിൽ നല്ല ക്വാളിറ്റിയുള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. ഇത് ഏകദേശം 2 അടിയോളം ഹൈറ്റ് വരും കേട്ടോ. അതിന് നല്ലൊരു ബാഗും ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം. ഇവിടേക്കാണ് നമ്മൾ ഈ ഹോൾഡറിൻ്റെ താഴത്തുള്ള ഈ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ ഒരിക്കലും തെറിച്ചു പോകാനുള്ള സാധ്യതയില്ല. ഇങ്ങനെയാണ് ആ മോണോപോഡിൻ്റെ ഏറ്റവും മോൾ വശം കാണുന്നത്. ഇനി ഇത് അതിൻ്റെ ക്യാരി കേസാണ്. സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കാരണം ഇത് ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഫോളോ ഷോട്ട് എന്ന് പറയുന്ന നമ്മുടെ ഫോളോ മെത്തേഡ്, നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡ്രോൺ ഷോട്ടാണ് ഞാൻ എടുത്തത്. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് നല്ല ക്രിയേറ്റീവായിട്ട് ഷോട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് അത്തരം ഷോട്ടുകൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പേ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്നതാണ് എങ്ങനെയാണ് ഞാൻ ഈ ഉഡായ്പ് രീതിയിൽ ഒരു ഡ്രോൺ ഷോട്ട് എടുത്തത് എന്നുള്ളത്. ഡ്രോൺ ഷോട്ട് മുഴുവനായിട്ട് ആയിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലൊരു ഡിഫറെൻ്റ് ആംഗിളിൽ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്കിനി മൊബൈൽ ഹോൾഡറിനെ പറ്റി സംസാരിക്കാം. മോണോപോഡ് നമ്മളിപ്പോൾ മേടിച്ചു. ഇനി വേണ്ടത് മൊബൈൽ ഹോൾഡർ, ഹോൾഡർ ഫോർ മോണോപോഡ് എന്നടിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റിയിലുള്ള മൊബൈൽ ഹോൾഡേഴ്സ് കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു ഹോളുള്ള ഭാഗത്താണ് നമ്മൾ മോണോപോഡ് കണക്ട് ചെയ്യേണ്ടത്. ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ഹോൾഡേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്കിത് മേടിക്കാൻ പറ്റും. ഏകദേശം 250 രൂപ മുതലേ എല്ലാം അവൈലബിൾ ആണ്. ഇനി ഞാൻ പറഞ്ഞ DJI-യുടെ ഗിംബൽ ഞാൻ കാണിച്ചുതരാം. ഈ DJI-യുടെ ഗിംബലിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ഇപ്പോൾ കുറച്ചായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഞാനിത് മേടിച്ചിട്ട് അധികമായിട്ടില്ല. ഈ ഒരു കിറ്റാണ് ഞാൻ മേടിച്ചത്. അതിനകത്ത് DJI-യുടെ ഗിംബൽ, അതിൻ്റെ ബോക്സ്, അതിൻ്റെ സ്റ്റാൻഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമുക്ക് ഒരുപാട് ഷേക്ക് ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ആവശ്യമില്ല, മൊബൈൽ ഹോൾഡർ തന്നെയാണ് ധാരാളം. ഒരു മോണോപോഡും ഒരു മൊബൈൽ ഹോൾഡറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷോട്ട് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാരണം എല്ലാവരും സപ്പോർട്ട് ഭീകരമായിരുന്നു. ഭീകരം എന്ന് പറഞ്ഞാൽ ഹൊററായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ, ചെയ്തിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്കൊരു ഗൈഡ് ലൈൻസ് തന്ന ഒരുപാട് നല്ല കൂട്ടുകാരും സബ്സ്ക്രൈബേഴ്സും നമുക്കുണ്ട്. എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യുക. പിന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഉഡായ്പ് വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.